നമസ്കാരം. നമ്മളിപ്പോ വെണ്ടർപ്പാടത്താണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങള്, മഴ എങ്ങനെ ഉണ്ടായി, അതെങ്ങനെയാണ് അതിനിപ്പോ ഉണ്ടായി, സംഭവം ഉണ്ടായിട്ടുള്ളതെന്നെ കുറിച്ച് ചോദിച്ചറിയാനായിട്ട് ഇവിടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനുണ്ട്. നമുക്ക് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഇവിടെ വർക്കിനായിട്ട് വന്നിട്ടുള്ളതാണ്. ചേട്ടൻ, ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ വീട് എവിടെയാണ് ചേട്ടാ? എന്റെ വീട് ചേർപ്പ് പടിഞ്ഞാട്ടൂർന്ന് പറയും. ചേർപ്പ് പടിഞ്ഞാട്ടൂറിയാണ്, മുത്തുള്ളിയാലാണ് അല്ലേ? അപ്പൊ ഇവിടെ ഈ ഇവിടത്തെ പൂട്ടൽ കാര്യങ്ങൾക്കായി വന്നിട്ടുള്ളത്? ഞാൻ ടില്ലറിന്റെ ഓണറും ഡ്രൈവറും എല്ലാം കൂടിയാണ്. എല്ലാണ്. അപ്പൊ ഇവിടെ അവിടത്തേക്ക് പണി കഴിഞ്ഞപ്പോ ഇവിടത്തെ പണിക്കായിട്ട് വന്നു. വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മഴ വന്നു, ആകെ വെള്ളം വന്ന് മുങ്ങി. അവിടുന്ന് ചോദ്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ മഴ എങ്ങനെ എഫക്ട് ചെയ്തു, ഈ കാലാവസ്ഥ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളിവിടെ നാട്ടില്. അപ്പൊ വിചാരിക്കാണ്ടാണ് ഒരു ന്യൂനമർദ്ദം മൂലം മഴ എന്ന് വെച്ചാൽ ചെറിയ മഴയല്ല, ഒരു പ്രത്യേക പ്രദേശത്ത് കൂടുതലായിട്ട് പെയ്യണം, നമ്മൾ വിചാരിക്കാത്തതിലും കൂടുതലായിട്ട്. അപ്പൊ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഈ ഇവിടെയൊക്കെ ഉള്ള അവസ്ഥ ഇവിടെ എല്ലാവരും ഞാറൊക്കെ പാകായി. വണ്ടി അടിച്ച് ഞാൻ അവിടെ അവിടെ എത്തി. ഓ, ആ ഭാഗത്ത് അതേ ഒരു മൂന്ന് കണ്ടപ്പുറം കണ്ട, ഈ പച്ചക്കണ്ണനപ്പുറം. അവിടെ അടിച്ച് നട്ടു വരാൻ അത് നിരത്തി കഴിഞ്ഞാൽ നടലായി, നട്ടിങ്ങനെ പോകാണ്, അവിടെ പോയി കയറും ലാസ്റ്റ്. അപ്പൊ അങ്ങനെ നിക്കുന്ന സമയത്തിന് പെട്ടെന്ന് വലിയ മഴ തോന്നുന്നു. ആകെ നമ്മുടെ ഏതാണ്ട് പെരുങ്ങോട്ടുകര എന്നുള്ള വെള്ളം ഈ ഗ്ലോബല്, ഈ ഓറിയന്റഡ് സ്കൂളുണ്ട് ആ സ്കൂൾ ഗോകുലം, ആ സ്കൂളിന്റെ അവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ വന്ന് ഇവിടെ ആകെ തടഞ്ഞു. എന്റെ വണ്ടി അടക്കം മുങ്ങിപ്പോയി. വണ്ടി അടക്കം മുങ്ങിപ്പോയി. ഒരു വണ്ടി ആറ് മുങ്ങിക്കെടുക്കണ്ടായിരുന്നു അവിടെ. അപ്പൊ വീണ്ടും കൃഷിയൊക്കെ പോയി, എല്ലാവരും ഞാറും പോയി. ഈ രണ്ടാമത് ഞാറ് കിട്ടണെങ്കിൽ. അപ്പൊ ഞാറ് നട്ടിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, നട്ടതുണ്ട്. നട്ടത് കുറെ ആൾക്കാർ അപ്പുറത്തുണ്ട്, ഓട്ടോറിക്ഷ പോണതിന്റെ അപ്പുറത്ത് റോഡിലുണ്ട്. ഓ, അവിടെ അല്ലേ നട്ടുണ്ട്. ഇവിടെ കുറച്ച് നട്ടുണ്ട്, നമ്മുടെ നിക്കണ നട്ടതും പോയി. നട്ടത് കുറെ പോയി. പിന്നെ ചിലവർക്കൊക്കെ കുറച്ചെ ചെറിയ ചെറിയ കുട്ടികൾ നടാനുണ്ടായിരുന്നു, ഞാറും പോയി. ഇനി നടാണ്ട് ഞാറ് പോയി. ഈ ഞാറ് അത്രയും പ്രായമായി കിട്ടണമെങ്കിൽ സമയമെടുക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഡിസംബർ അവസാനം പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ജൂണിലേക്ക് വരും. അപ്പൊ ആകെ കൊയ്യണ നേരത്ത് വെള്ളവും മഴയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വേറെ പുതിയ വിത്ത് ഇപ്പൊ ഉള്ളത് ഉമയാണ്. ഉമ 150 ദിവസമാണ് വിളവ് എന്റെ പ്രായം. അപ്പൊ ഇനി 150 ദിവസം സാധാരണ പറഞ്ഞാൽ ഒരു അഞ്ചു മാസം. അപ്പോ ഈ പറഞ്ഞ സമയത്തേക്ക് എത്തും, ഏത് ജൂണിലേക്ക് എത്തും. ജൂണിലേക്ക് എത്തും. ഇനി രണ്ടാമത് ഞാറ്റ് വരുമ്പോ വീണ്ടും ഒരു മാസം കണ്ടേ പറ്റി നടാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പതേ ജ്യോതി വിത്താണ് അവര് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് കിട്ടുകയാണെങ്കിൽ അവരത് മേടിച്ചിട്ട് വിതയ്ക്കുന്നവർക്ക് വിതയ്ക്കാം, അല്ലാത്തവർക്ക് നടാം. എന്നാലും കുഴപ്പമില്ല. അപ്പോഴും 10 ദിവസം വിളവ് മൂപ്പുള്ളൂ. അപ്പൊ 4 ദിവസം മാറ്റം കിട്ടും. കൂടി വന്നാൽ 3 മാസം. അതെ. അപ്പൊ ഏതാണ്ട് മെയിന്റെ അവസാനത്തേക്ക് കിട്ടാവുന്ന തിരിക്ക് പോണു. മെയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വിളവ് കുറവുള്ള വിത്തുകൾ ഇനി പറ്റുള്ളൂ. വിളവല്ല, പ്രായം. പ്രായം കുറവാണ്. ശരി, പ്രായം കുറവുള്ള ക്ഷമിക്കണം, പ്രായം കുറവുള്ള വിത്ത്. അപ്പൊ അതിനുള്ള ഇതിനാണ് വിത്ത് വന്നിട്ടില്ല. കാരണം ഞങ്ങളുടെ പണി ശരി പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധ പോലെയാണ്. ആ ഭാഗത്തൊക്കെ ചണ്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ ചേട്ടാ? ഇവിടുന്ന് പൊട്ടി പോയി അങ്ങോട്ട് പോയതുണ്ടോ? ഇവിടത്തെ ഇതില് വെള്ളം ഉണ്ടല്ലോ അല്ലേ? ഇതിപ്പോ ഞാൻ ഇന്നലെ വണ്ടി അടിച്ചോളൂ. വണ്ടി അടിച്ചോളൂ. ഇന്നലെ ഈ വെള്ളം പാകത്തിനുള്ള വെള്ളമാണ് ചേട്ടാ? ഇതിപ്പോ പാകത്തിനുള്ള വെള്ളം. വെള്ളം കൂടുതലൊന്നും ഇല്ല. ഇല്ല, ഇതിപ്പോ പണി അവർക്ക് കൃഷി നടാനുള്ള വെള്ളത്തിന് പാകാക്കി നിർത്തിയുള്ളൂ. അത് അവിടുന്ന് നാട്ടുകാര് വരും, ചിലപ്പോ നടും. ഈ നടന്നുവെക്കാരാണ് നാട്ടുകാരൻ? ബംഗാളികളാണ്. അപ്പൊ ഇത് ഇനി ഇത് നട്ടു കഴിഞ്ഞാണ്? ഇത് ഇപ്പൊ വെള്ളം വന്നതിന് ശേഷം നട്ടതാണ്. ഇത് കുഴപ്പമില്ല. ഞാറ് ഉണ്ട്. ഈ ഞാറുകള് ഈ ഭാഗത്തുള്ള ഞാറ് ഓ. അപ്പൊ ഈ ഞാറ്റടിയാണ് ഈ സ്ഥലത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാറിടുക. ഈ ഭാഗത്ത് നടലും കാര്യങ്ങളും നടക്കും അല്ലേ? ഇതിന്റെ അപ്പുറത്തുണ്ട്. ഇത് വലിയൊരു പാടാ. അവിടെ തട്ടുകളാണ് മാത്രം. നല്ല സൗകര്യമുള്ള സ്ഥലം. അതായത് ബണ്ടുകളും ഇറങ്ങാനുള്ള സൗകര്യം എല്ലാം സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പൊ ചേട്ടന് കൃഷിപ്പണിയോട് നല്ലൊരു താല്പര്യം ഉണ്ട് അല്ലേ? താല്പര്യം ഉണ്ട്. ഞാൻ എന്റെ രണ്ട് ഞാൻ പറഞ്ഞില്ല, രണ്ട് ടൈം ക്ലാസ് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ മണ്ണുത്തിയില്. മണ്ണുത്തിയില് ക്ലാസ് കിട്ടി പോയിട്ടുണ്ടായിരുന്നു കർമ്മസേന അംഗമായിട്ട്. ചാർ പഞ്ചായത്തിന്ന് വിട്ടുണ്ട് അല്ലേ? അതൊരു വലിയൊരു അനുഭവമായിരുന്നല്ലോ അല്ലേ? അത്ര ക്ലാസ്സുകൾ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു അംഗീകാരം കൂടിയല്ലേ? എന്റെ ടീലറൊക്കെ ഞാൻ തന്നെ പണിയാ. അതെ അതെ. അവിടുന്ന് മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണുത്തിന്ന് പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ട്. അതുമാതിരി നമ്മുടെ സ്പ്രയറുകള്, മരമുറി മെഷീൻ, അങ്ങനെ ഈ പുല്ല് ഗ്രാസ് കട്ടിങ്ങില്ലേ, അതിന്റെ മെഷീനൊക്കെ ഞങ്ങൾ അത്യാവശ്യം
ചെയ്യാൻ പഠിപ്പിച്ചതുണ്ട്. ഇവിടെ ആരെങ്കിലും വന്ന് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മളെ കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തില്. അപ്പൊ ഇവിടെയൊക്കെ വന്ന് ഞങ്ങളോട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞാണ്. അപ്പൊ അതിന്റെ പൈസ നിങ്ങൾ പറഞ്ഞ് ഈടാക്കി മേടിക്കുക, നമ്മുടെ സ്വന്തം ചെയ്യുന്നു മാത്രം. ശരി, എന്തായാലും അങ്ങനെ നമ്മുടെ സർക്കാർ അങ്ങനത്തെ ആ രീതി കൂടെ യൂണിവേഴ്സിറ്റി ഒക്കെ ചെയ്യുന്നത് ഏറെ ഗുണപ്രദമാണ്. അങ്ങനെ ആളുകളെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു തുക നിശ്ചയിച്ച് ആ തുക അവിടെ അടച്ചിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുള്ളത് പഞ്ചായത്തിൽ. ഞങ്ങളുടെ ചാർ പഞ്ചായത്ത് ഗ്രോബായ് കൊടുത്തിരുന്നത് ഞങ്ങളുടെ ടീമാണ്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തില്ല, അത് ഈ ടെൻഡർ കൊടുത്തു പഞ്ചായത്ത്. ഓ ശരി, അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്തായാലും ഈ കൃഷിപ്പണിയോട് ചേട്ടൻ്റെ ഒരു താല്പര്യം നമ്മുടെ ജീവനെ പോലെ. ശരി, അപ്പൊ ഇനി അടുത്ത കൃഷി എടുക്കുന്നതിന് ഉള്ള തയ്യാറെടുപ്പിലുള്ള ചേട്ടനൊക്കെ വിത്ത് വന്ന് അത് വിതയ്ക്കുകയോ അല്ലെങ്കിൽ നടുകയോ ചെയ്യും അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു ചേട്ടന്. അടുത്ത ഉഷാറായിട്ട് വരട്ടെ, കൊണ്ടുവരാൻ ആൾക്കാരാ നിങ്ങൾക്കും ഞാൻ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ 95 39 39 31 38 51 ഉണ്ണികൃഷ്ണൻ അല്ലേ? ഓക്കെ.